കിങ് ഫിഷ് എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണെന്നാണ് ചോദ്യം. അഞ്ച് ഓപ്ഷൻസ്: ഓപ്ഷൻ എ മത്തി, ഓപ്ഷൻ ബി അയല, ഓപ്ഷൻ സി നെത്തോലി, ഓപ്ഷൻ ഡി നെയ്മീൻ, ഓപ്ഷൻ അത് മീൻകൊത്തിയാണ്. കിങ് ഫിഷ് എന്നറിയപ്പെടുന്ന മത്സ്യം, മത്സ്യം കഴിക്കുന്ന ആളാണോ? നമുക്ക് പിന്നെ ആലോചിച്ചു പറയൂ. മത്സ്യം കഴിക്കുന്ന ആളാണെങ്കിൽ ആലോചിച്ചു പറയാണോ? ഒരു കിലോയ്ക്ക് എന്തോ വിലയുണ്ട് നെയ്മീൻ. അതൊക്കെ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ ഒക്കെ അടിച്ചതാണല്ലോ. വലിയ മീനാണല്ലോ, ചെറിയ അത്ര വലിയ മീനല്ലെങ്കിലും പക്ഷെ ഭയങ്കര സ്വാദാ കഴിക്കാൻ. മുളകരച്ചൊരുക്കിയ പരൽ മീനും കറി ഒരു കിലോയ്ക്ക് 1000 രൂപയൊക്കെ ഉണ്ടെന്നാ പറയുന്നത് മാർക്കറ്റിൽ. അത്രയ്ക്ക് ഉണ്ട് രൂപേഷിന്റെ കമ്പോളത്തിലേക്ക് അതാ വില. അതെ അതെ അതെ. നെയ്മീൻ നമ്മൾ കൂട്ടട്ടോ? കൂട്ടിക്കോളൂ തീർച്ചയായിട്ടും. പ്രശ്നം ഉണ്ടാവോ? ഇല്ല, ഒരു കിലോ പിന്നെ തുറക്കേണ്ടി വരരുത്. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. നെയ്മീൻ ഡി അവർക്കെന്തോ നഷ്ടപ്പെട്ടു. അവര് പറയും എപ്പോഴേ പൂട്ടിക്കൊള്ളല്ലേ രാഗി ടീച്ചറെ. അപ്പൊ ഈ മീൻകൊത്തി ആയപ്പോഴും പൂട്ടാൻ അവിടെ നിന്ന് കൈ കാണിച്ചു തന്നു അല്ലേ? നീ പൂട്ടിക്കൊണ്ടിരുന്ന കൊള്ളതായിക്കൊള്ളാ പറയുന്നത്. ഈ പൊതുവെ ആൾക്കാർ ഇങ്ങനെ കുത്തണതൊക്കെ ഇല്ലേ, ഉപദ്രവിക്കുന്ന ആൾക്കാർ വലിയ കിങ് ആയിട്ടൊക്കെയാണല്ലോ കാണുന്നത്. പൊതുവെ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ചിലപ്പോ അങ്ങനെ ഇത് വേറെ കൂട്ടി. ഉത്തരം ശരിയാണ്. അപ്പൊ 500,000 രൂപയുടെ ചോദ്യം ശ്രീനാരായണ ഗുരു പറഞ്ഞോലേ, നല്ല കാര്യം ചെയ്ത് മറപ്പത് അല്ലേ? ഗുരുവിന്റെ ആരാധികയാണോ താങ്കൾ? അതെ, വളരെ വലിയ ആരാധിക. ഓക്കെ, പിന്നണി ഗാന രംഗത്തേക്ക് ഇറങ്ങുമ്പോ താങ്കൾ മനസ്സിൽ ആഗ്രഹിച്ചത് എന്താണ്? തരക്കേടില്ലാണ്ട് ജീവിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. വലിയ പാട്ടുകാരിയായി? അല്ല, അങ്ങനെയല്ല, വലിയ പാട്ടുകാരി ആവണം. അത് കർണാടക സംഗീതത്തിലാവുന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു കർണാടക സംഗീതത്തിലാണോ താങ്കൾ ഫോക്കസ് ചെയ്തത്? പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. മാറിയത് എന്താന്ന് വെച്ചാല് കർണാടകത്തിൽ നിന്ന് ലൈറ്റ് അടിക്കേണ്ടി വന്നു. അതല്ല, അതായത് നമുക്ക് കച്ചേരികളുടെ അവസരം വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഘട്ടം വന്നു. അപ്പൊ പിന്നെ സിനിമയിൽ പാടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലേക്ക് പൈസയുടെ വളരെ ആവശ്യമുണ്ടല്ലോ. തലയുയർത്തി ജീവിക്കാൻ പൈസയുടെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോ സിനിമാ സംഗീതത്തിൽ പാടിക്കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത പ്രതിഫലമുണ്ട്. അങ്ങനെ എന്റെ സുഹൃത്ത് ഒരു പാട്ട് റെക്കോർഡിംഗ് ഒക്കെ ആദ്യം നടക്കുന്നുണ്ട്. പ്രൊഡ്യൂസറെ അത്യാവശ്യം കാശ് കാണും ആ സമയത്തൊക്കെ. ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോൾ ഈ ഡബിങ്ങിനൊക്കെ പോകുന്നവർക്ക് കാശ് കിട്ടാൻ വിഷമം. കാരണം ഇത് ഇറങ്ങാറാകുമ്പോഴത്തേന് പ്രൊഡ്യൂസർ ഒരു വരുവായി കാണും അല്ലേ? അപ്പൊ താങ്കൾ പിന്നെ കുറച്ച് പാട്ടുകളൊക്കെ പാടിയോ? ആ പാടി. നമ്മൾ കൂട്ട്, ചൂണ്ട, നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അതിൽ ഏറ്റവും പോപ്പുലർ ആയ പാട്ട് ഏതിലായിരുന്നു? അതിന്റെ രണ്ട് ലൈൻസ് നമുക്ക് വേണേ ഇപ്പൊ കേൾക്കാം. പുഞ്ചിരി മുട്ടിന് പൂവഴക്, പൂമിളി കണ്ടാൽ മീനഴക്, മിന്നണ മെയ്യിന് പൊന്നഴക്, മൊഴിയണ ചൊല്ലിൽ തേനഴക്, കമ്മലിട്ടു തരുമോ വെള്ളിത്താരങ്ങൾ, തറതറ താരാ താരാ കല്യാണം. മുഴുവനും കാണാൻ കുട്ടേട്ടൻ ഉണ്ടല്ലോ, സഹിക്കുന്നില്ല. കുട്ടേട്ടൻ കൈയും കാലും ഒക്കെ പൊക്കി ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്ക. അങ്ങോട്ട് നോക്കിക്കോളൂ. മറ്റൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഏതാണാവോ? നയാ പൈസ ഇല്ല കയ്യിൽ എന്നുള്ളതാണ്. അതല്ല, ഹിന്ദിയിലെ ഒരു വിപ്ലവ ഗാനമുണ്ട് ആസാദി, അത് പാടാറുണ്ട്. അതായിരിക്കും പിന്നെ തീർച്ചയായിട്ടും. അത് കനയ്യകുമാർ ജയനിയിൽ വിളിച്ച മുദ്രാവാക്യായിരുന്നു. എന്നോടൊരു ഭ്രമം വരാൻ എന്തായിരിക്കും എന്റെ കാരണം? മേ ബി അത് ഭയങ്കര റിതമിക്കായിരുന്നു. അതിന്റെ ഓർക്കസ്ട്രേഷനോട് കൂടിയിട്ട് കേൾക്കുമ്പോഴാണ് അത് ഭയങ്കര ഒരു പവർ ഉള്ള ഒരു പാട്ട്. നല്ല പഞ്ച്. അപ്പൊ ഓർക്കസ്ട്രേഷൻ ഇല്ലെങ്കിൽ നല്ല പവർ തന്നെ പാടിക്കൊള്ളൂ. ആയിക്കോട്ടെ.